Hi dear friends, namakkunna basic English ilekku kadakkam. Namalkku 9th part ilekkana nammal kadakkunnathu. Innathe prathegatha ennu parayunnathu oru mark urappakkuvan pattunna oru mekhalayanu. Mrugangalude shabdam, sound of animals aanu nammal ee 9th partil charcha cheyyunnathu. Chodyam epragaramaanu varunnathu ennu thudangi kure adhigam aa shabdangal nammal innu padikkuvan pogukayanu. മറക്കാതെ പഠിക്കണം, തെറ്റാതെ പഠിക്കണം, ഓർത്തിരിക്കുവാൻ ശ്രമിക്കണം. നമുക്ക് തുടങ്ങാം. സൗണ്ട് ഓഫ് ആനിമൽസ്. ചോദ്യം 1. സ്നേക്സ് ഹിസ്, റൂക്സ് ഡാഷ്. സ്നേക്സ് ഹിസ് ഉണ്ടോ? ആ പാമ്പുകൾ ചീറ്റുന്നു എങ്കിൽ റൂക്സ് ഡാഷ്. റൂക്സ് എന്താണ് ചെയ്യുന്നത്? ചോയ്സ് 1, കായാണ് ചെയ്യുന്നത്. ക അതോ രണ്ട്, സ്ക്യൂക്കാണോ ചെയ്യുന്നത്? സ്ക്യൂക്ക്. അതോ 3, ബ്ലീറ്റാണോ? അതോ 4, സ്ക്രീമാണോ? അറിയണം നമ്മൾ. മറ്റുള്ള ഈ ശബ്ദം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാക്കിയുള്ള ശബ്ദങ്ങൾ, 3 ശബ്ദങ്ങൾ വേറെ ആരൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഇതുവഴി പഠിച്ചു പോകണം. സ്നേക്സ് ഹിസ്, റൂക്സ് എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്. ആ കിളികൾ എന്താണ് ചെയ്യുന്നത്? അവയുടെ ആ റൂക്ക് പക്ഷികൾ എങ്ങനെയുള്ള ശബ്ദമാണ് ഉണ്ടാക്കുന്നത്? അല്ലെ, അവിടെ ശബ്ദത്തെ വിളിക്കുന്ന പേരെന്താണ്? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കോ, സ്ക്യൂക്ക്, ബ്ലേഡ്, സ്ക്രീം. ഉത്തരം പറഞ്ഞിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. കോ ആണ് ശരി. ആ അപ്പോൾ നമ്മൾ പറയുന്നത്, അപ്പോൾ ക്രോ എന്താ ചെയ്യുന്നത്? കാക്ക, കാക്ക. അതും കോയാണ് ചെയ്യുന്നത് അല്ലേ. ആരാണ് ഈ സ്ക്യൂക്ക്? സ്ക്യൂക്ക് എന്ന ശബ്ദം ഉണ്ടാക്കുന്നത് അത് റാബിറ്റ്സാണ്. റാബിറ്റ്സാണ്, ആ മുയലുകളാണ്. അപ്പോൾ ആരാണ് ഈ ബ്ലീറ്റ്? ബ്ലീറ്റ് എന്ന് പറയും, അത് ഗോട്ടും ഉണ്ട്, ഷീപ്പും ഉണ്ട്, ചെമ്മരിയാട്, അല്ലെങ്കിൽ നമ്മുടെ കള്ളപ്പൻ ആരാണ്, ആ ഗോട്ട്, അതുമല്ലെങ്കിൽ ചെമ്മരിയാടിൻ്റെ കുഞ്ഞ്, ലാംബ്, ഇതൊക്കെ ഉണ്ടാക്കുന്ന ശബ്ദം എന്താണ്? ബ്ലീറ്റ്. ആ മറക്കരുത്. അപ്പോൾ ആരാണ് ഈ സ്ക്രീം എന്ന് പറയുന്ന ശബ്ദം ഉണ്ടാക്കുന്നത്? അത് പീഫോൾ എന്ന് പറയുന്ന ഒരു പക്ഷിയാകാം, ഹോക്സ് ആകാം, എന്ന് പറഞ്ഞാൽ നമ്മുടെ പരുന്ത്, ഈഗിൾ, അതും ആ പരുന്ത് വർഗം. വൾച്ചേഴ്സ്, എന്താണ് വൾച്ചർ? ആ ശവന്തീനികളാണ്. ആ പറഞ്ഞു, ശരിയാണ്. ആ എന്താണ് വൾച്ചറുകൾ, അല്ലെങ്കിൽ സീഗൾസ്, ഇതൊക്കെ ഉണ്ടാക്കുന്ന ശബ്ദത്തെ നമ്മൾ സ്ക്രീം എന്ന് പറയും അല്ലേ. സ്ക്രീം എന്നാണ് പറയും. അപ്പോൾ ബ്ലീറ്റ്, ഷീപ്പ്, ഗോട്ട്, അല്ലെങ്കിൽ ലാംബ്, സ്ക്യൂക്ക്, റാബിറ്റ്സ്, അക്കോ, അക്രോയാണ് അല്ലേ കാക്ക ഉണ്ടാക്കുന്ന ശബ്ദം, അല്ലെങ്കിൽ റൂക്സ് ഉണ്ടാക്കുന്ന ശബ്ദമാണ്. അപ്പം നമുക്ക് ഉത്തരം കിട്ടി, കോയാണ്. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കുക്കൂസ് കൂ. അപ്പോൾ ഡോവ്സ് എന്താണ് ചെയ്യുന്നത്? കുക്കൂസ് കൂ. അപ്പോൾ ഡോവ്സ് എന്താണ് ചെയ്യുന്നത്? കുയിലുണ്ടാക്കുന്ന ശബ്ദം കൂ എന്നാണെങ്കിൽ ഡോവ്സ് ഉണ്ടാക്കുന്ന ശബ്ദം എന്താ? ക്വാക്കാണോ, കൂ ആണോ, ട്രംപറ്റാണോ, ബസ്സാണോ? കൊക്കാണോ, കൂ ആണോ, ട്രംപറ്റാണോ, ബസ്സാണോ? ആരാ ആരാ? ആ ക്വാക്ക എന്ന് പറയുന്നത് അല്ലേ ആണോ, കൂ എന്ന് പറയുന്നതാണോ, ട്രംപറ്റ് എന്നാണോ, അത് ബസ്സാണോ? ശരി, നിങ്ങളുടെ ഉത്തരം ഊഹിച്ച് ശരിയാണോ എന്ന് നോക്കാം. കൂ ആണ് ശരി. അപ്പോൾ കുക്കുവും ഡോസും ആ പ്രാവും ഒക്കെ ഉണ്ടാക്കുന്ന ശബ്ദം കൂ തന്നെയാണ്. ട്രംപറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ ട്രംപറ്റ് എന്താണ്? ചിഹ്നം വിളിയ അല്ലേ. പിന്നെ നമ്മുടെ തേനീച്ച ഉണ്ടാക്കുന്നതാണ് ബസ്, അല്ലേ. അപ്പം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്, പഠിക്കേണ്ടതായിട്ടുണ്ട്. സൗണ്ട് ഓഫ് ആനിമൽസ് നമുക്ക് കുറച്ചൊന്ന് പഠിക്കാം, ശരിയല്ലേ? റെഡിയല്ലേ? ഇതാ നോക്കൂ. ഏപ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യ കുരങ്ങന്ന, അതുണ്ടാക്കുന്ന ശബ്ദം ഗിബറാണ്. ആസസ് എന്ന് പറഞ്ഞാൽ കഴുതകളെന്നാണ്, അതുണ്ടാക്കുന്ന ശബ്ദം ബ്രേ ആണ്, ബ്രേ. ബേസ്, ആ ബേറുണ്ടാക്കുന്ന എന്താണ്? അത് ഗ്രോളാണ്, ആ ഗ്രോളാണ് ആ ശബ്ദം. അപ്പോൾ ബീസോ, തേനീച്ചകൾ, അത് ഹം ചെയ്യും അല്ലേ, മർമർ ചെയ്യും. അപ്പോൾ ബീറ്റിലോ, വണ്ടുകൾ, അത് ഡ്രോൺ ചെയ്യും. വണ്ടുകൾ, ബീറ്റിൽസ്, ഡ്രോൺ ചെയ്യും. അപ്പോൾ ബുൾസോ, കാളകളോ, അത് ബെല്ലോ, ബെല്ലോ, ബെല്ലാതിരാജ എന്ന് കേട്ടില്ലേ, ആ ബെല്ലോ ആണ് ചെയ്യുന്നത്, ബെല്ലോ. അപ്പോൾ ക്യാമൽസോ, ഗ്രണ്ടി, GRUNT. അപ്പോൾ ക്യാറ്റ്സോ അല്ലേ, പഠിക്കണ്ട, മ്യൂ ആണല്ലെങ്കിൽ പറാണ് ക്യാറ്റ്സ് ഉണ്ടാക്കുന്ന ശബ്ദം. അപ്പോൾ ക്യാറ്റിലോ, ലോ, ഇത് മറക്കരുത്, ലോ. ക്യാറ്റിലുണ്ടാക്കുന്ന ശബ്ദം എന്താണ്? ലോ.
കന്നുകാലികൾ അല്ലേ. അപ്പം നോക്കൂ, ഏപ്സ് ഗിബർ, ആസസ് ബ്രേ, ബിയേസ് ക്രോൾ, ബീസ് ഹം അല്ലെങ്കിൽ മർമർ, ബീറ്റിൾസ് ഡ്രോൺ, ബുൾസ് ലോ ബെല്ലോ, ക്യാമൽസ് ഗ്രണ്ട്, കാറ്റ്സ് മ്യൂ അല്ലെങ്കിൽ ബർ, കാറ്റിൽ ലോ. അപ്പൊ ക്രിക്കറ്റോ? ക്രിക്കറ്റ് ചെയ്യുന്നത് ചെറുപ്പാണ്, ചെറുപ്പ്. നമുക്ക് അടുത്ത കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്കത് പഠിക്കാം. അപ്പൊ ക്രോസ് എന്താണ് ചെയ്യുന്നത്? ക്രോസ് എന്താ ചെയ്യുന്നത്? ക്രോ എന്ന് പറഞ്ഞാൽ എന്താ? കാക്കയല്ലേ, അത് കാ എന്നുള്ള ശബ്ദം തന്നെയാണല്ലോ, കാ കാ കാ. അപ്പൊ ഡോഗ്സോ? ഡോഗ്സ് പല ശബ്ദം ഉണ്ടാക്കാറുണ്ടെങ്കിലും പ്രമുഖമായും നമ്മളൊരു വളർത്തു മൃഗമായതുകൊണ്ട് അതിൻ്റെ ശബ്ദങ്ങളെ നമ്മൾ ധാരാളം വിവിധ തരത്തിൽ ഉപയോഗിക്കുന്നു. ബാർക്കുണ്ട്, ഗ്രോളുണ്ട്, എൽപ്പുണ്ട്, ഹൗളുണ്ട്, വൈനുണ്ട് അല്ലേ. അതെല്ലാം ഈ പട്ടിയുടെ ശബ്ദങ്ങൾ. കാര്യം നമ്മൾ പട്ടിയും മനുഷ്യനും വളരെയധികം അടുത്ത് കഴിയുന്നൊരു എന്താണ് ജീവികളാണ് രണ്ടുപേരും. അതുകൊണ്ടാണ് ഒത്തിരി ശബ്ദങ്ങൾ നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത്. ബാർക്ക്, ഗ്രോൾ, എൽപ്പ്, ഹൗൾ, വൈൻ മറക്കില്ലല്ലോ. അപ്പോൾ ഡക്സോ, താറാങ്ങളോ, ക്വാക്ക്, ക്വാക്ക് അല്ലേ. ഡക്സ് എന്താ ഉണ്ടാക്കുന്നത്? ക്വാക്കാണ് ഡക്സ് ഉണ്ടാക്കുന്നത് അല്ലേ. നമ്മുടെ രണ്ടാമത്തെ ഒരു ചോദ്യത്തിൽ നമ്മൾ പിന്നെ ഒരു ചോയ്സ് ആയിട്ട് കോക്ക് വന്നിരുന്നു. ആരുണ്ടാക്കുന്ന ശബ്ദമാണ് ക്വാക്ക് ഉണ്ടാക്കുന്നത്? ജീവിയുടെ പേരെന്താണ്? ഡക്സ് ആണ് അല്ലേ. ഫ്രോക്സ് ഉണ്ടാക്കുന്നത് ക്രോക്കാണ്, ക്രോക്ക് അല്ലേ. ഫ്രോക്സ് ഉണ്ടാക്കുന്ന ശബ്ദം ക്രോക്കാണ്, ക്രോക്ക്. ഗീസ് എന്ന് പറയുന്നത് ഗൂസിൻ്റെ പ്ലൂറലാണ്. താറാങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദം കാക്കളാണ് പറയുക, കാക്കൾ. ഗോട്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ബ്ലീറ്റ്, ബ്ലീറ്റ്. ഹെൻസോ കാക്കിൾ തന്നെയാണ് കേട്ടോ. അപ്പൊ ഗീസും ഹെൻസും ഉണ്ടാക്കുന്ന ശബ്ദം ഒന്നാണ് അല്ലേ, കാക്കിളാണ്. ഹോഴ്സസോ നൈ അല്ലെ സ്നോട്ട് എന്ന് പറയും, നൈ നൈ അല്ലെ സ്നോട്ട്. ലാംസും ബ്ലീറ്റാണ് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ചെമ്മരിയാടും കുഞ്ഞാണ്, മേരി ഹാഡ് ലിറ്റിൽ ലയം അല്ലേ. ആ ലാംസ് ബ്ലീറ്റാണ്. മൈസ് അത് മൗസിൻ്റെ പ്ലൂറലാണ് ഈ മൈസ് കേട്ടോ. അത് സ്ക്വീക്കാണ് ചെയ്യുന്നത്, സ്ക്വീക്ക്. ഓൾസ് എന്ത് ചെയ്യും? പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ, പി എസ് സി എപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഹൂട്ട്, ഹൂട്ട്. ഓൾസ് മൂങ്ങുകൾ ഹൂട്ട് ചെയ്യും. പാരറ്റ്സോ ടോക്ക് ചെയ്യും. പാരറ്റ്സിൻ്റെ ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്, മറക്കരുത്. ഇതും കുറച്ചുകൂടെ നമുക്ക് അധികം പഠിക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ഒരു വീഡിയോ കൂടി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്ക് നമുക്ക് ബേസിക് എന്നുള്ള ആ ഭാഗത്ത് നമ്മൾ ചേർത്ത് തരാം. ദേർ ഇസ് നോ പ്രോബ്ലം. എങ്കിലും പഠി, കിട്ടുന്നതെല്ലാം കളക്ട് ചെയ്ത് പഠിക്കാൻ മറക്കരുത്. താങ്ക് യു വെരി മച്ച്. അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് ഉടനെ വരാം. ബൈ ബൈ, സീ യു.